നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് ടു പരീക്ഷ റിസൾട്ടെല്ലാം വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നാണ് ലഭ്യമാവുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പരീക്ഷ കഴിഞ്ഞ എല്ലാവരും നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇനി എന്നു മുതലാണ് ലഭ്യമാവുക എന്നുള്ളത്. പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ നിന്നാണ് വാങ്ങേണ്ടത്. പരീക്ഷ എഴുതിയ സ്കൂളിൽ നിങ്ങൾ പരീക്ഷ എഴുതിയ ഹാൾ ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ അതുമായിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഇത് പ്രത്യേകമായിട്ട് ആവശ്യം വരുന്നത് ഓപ്പൺ സ്കൂളിൽ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. റെഗുലറായിട്ട് സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടികൾക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു ഹയർ സ്റ്റഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കോ മറ്റു കോഴ്സിനൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കതിൻ്റെ നെറ്റിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത കോപ്പി മാത്രമേ ആവശ്യമായി വന്നിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലസ് ടു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പോകുന്നത് അടുത്ത മാസമാണ്. അതായത് ജൂലൈയിലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ജൂലൈ 20-ന് ശേഷം, 20-ാം തീയതിക്ക് ശേഷം മാത്രം നമ്മളതിനെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. ഓക്കെ, വിവരം അതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, സർട്ടിഫിക്കറ്റിന് വേണ്ടി ആരും ധൃതി കൂട്ടേണ്ടതില്ല. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് നിങ്ങളുടെ ഹയർ സ്റ്റഡിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കൂടി ആവശ്യമുള്ളതാണ്. അവർക്കും ഈ സമയത്ത് തന്നെയാണ് ലഭ്യമാവുക. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സമയങ്ങളിലോ അല്ല നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വരിക. അതായത് കമ്പാർട്ട്മെൻ്റ് സ്റ്റുഡൻസിന്, അവർക്കും, അതായത് കമ്പാർട്ട്മെൻ്റ് സ്റ്റുഡൻസിനും നമ്മുടെ റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികളോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് തന്നെയാണ് അതും നൽകപ്പെടുന്നത്. അപ്പോൾ പല സ്കൂളിലും ചിലപ്പോൾ തിരക്ക് കാരണം, സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ തിരക്ക് കാരണം ചിലപ്പോൾ നമുക്ക് ദിവസങ്ങൾ തന്നേക്കാം. അതായത് ആദ്യം റെഗുലർ സ്റ്റുഡൻസിന് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കമ്പാർട്ട്മെൻ്റ് സ്റ്റുഡൻസിനായിരിക്കും തരേണ്ടാവുക. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു വിവരം മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഹയർ സ്റ്റഡിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് നല്ല രീതിയിൽ വാങ്ങുക, സൂക്ഷിച്ചു വെക്കുക. മാഞ്ഞു പോവാതെ മഴത്തുള്ളി വെള്ളമൊന്നും തട്ടാതെ സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് വാങ്ങണം. ഒരു കാരണവശാലും തോറ്റതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളത് വാങ്ങാതിരിക്കരുത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പോയി ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും എന്നൊരു ഉറപ്പും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തോറ്റ വിദ്യാർത്ഥികളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും കൃത്യസമയത്ത് തന്നെ വാങ്ങിവെക്കേണ്ടതാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ചാനലായ തുല്യതാ ലാബ് കൂടി ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.